രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വാക്സിൻ സൗജന്യമായി നൽകിക്കൂടേയെന്ന് ഹൈക്കോടതി. ഇതിനായി റിസർവ് ബാങ്ക് നൽകിയ 54,000 കോടി രൂപ അധിക ലാഭം ഉപയോഗിക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു. വാക്സിൻ വിതരണം നയപരമായ വിഷയമാണെന്നും മറുപടി നൽകാൻ സാവകാശം വേണം എന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ തിങ്കളാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വാക്സിൻ വിതരണ നയം ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികളിലാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വാക്സിൻ സൗജന്യമായി നൽകിക്കൂടെയെന്ന് കോടതി കേന്ദ്രത്തോട് ആരാഞ്ഞു. എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് ഏകദേശം 34,000 കോടി രൂപയാണ് ആവശ്യമായി വരിക. നിലവിൽ 54,000 കോടി രൂപ അധിക ലാഭം RBI നൽകിയിട്ടുണ്ട്. ഈ തുക വാക്സിൻ വിതരണത്തിന് ഉപയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ കേന്ദ്രം നിലപാടറിയിക്കണമെന്നും കോടതി പറഞ്ഞു. എന്നാൽ വാക്സിൻ വിതരണം നയപരമായ വിഷയമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്രം മറുപടി നൽകാൻ സാവകാശം വേണമെന്നും ആവശ്യപ്പെട്ടു. കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകാതെ സംസ്ഥാനങ്ങൾ വാക്സിൻ സൗജന്യമായി നൽകണമെന്ന് പറയുന്നത് എന്തിനെന്നും ഹൈക്കോടതി ചോദ്യമുയർത്തി. ഫെഡറലിസം പറയേണ്ട സമയമല്ലതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വാക്സിൻ നയത്തിൽ മാറ്റം വരുത്തിയതോടെ വാക്സിനേഷന്റെ എണ്ണം കുറഞ്ഞതായി ഹർജിക്കാർ വ്യക്തമാക്കി. വാക്സിൻ വിതരണ മുൻഗണനാ പട്ടികയിൽ ജുഡീഷ്യൽ ഓഫീസർമാർ, കോടതി ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്താത്തതിൽ സംസ്ഥാന സർക്കാരിനോടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ജനം, കൊച്ചി.